നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈയിടെയായിട്ട് ആത്മഹത്യാ വാർത്തകൾ ഒരുപാടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് കുടുംബത്തോടെയാണ് പല ആത്മഹത്യകളും നടക്കുന്നത് ഏറ്റവും ഒടുവിലായിപ്പോൾ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന എറണാകുളം അങ്കമാലിയിൽ ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മില്ലുപടി വെളിയത്ത് വീട്ടിൽ സനൽ ഭാര്യ സുമി സനൽ എന്നിവരാണ് മരിച്ചിരിക്കുന്നത് സനൽ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിലും സുമി പൊള്ളലേറ്റ് മരിച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ രണ്ട് കുട്ടികളിൽ ഗുരുതരമായി പരിക്കേറ്റ ഇളയ മകൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുടുംബത്തോടു കൂടി തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അതിൽ രണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അതിൽ ഇളയ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അങ്കമാലിയെ നടുക്കിയ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അയൽവാസിയായ സതീശൻ ജോലി കഴിഞ്ഞു വരുന്ന മകനെ കാത്ത് വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് സനലിന്റെ വീട്ടിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടത് കുട്ടികളുടെ നിലവിളിയും കേട്ടു ഓടിച്ചെന്നപ്പോൾ തീ ആളി പടരുകയായിരുന്നു കുട്ടികളെ ഉടൻ രക്ഷിച്ച് പുറത്തെത്തിച്ചു ഏറെ പണിപ്പെട്ട് തീ കെടുത്തിയപ്പോഴാണ് ഒരു മുറിയിൽ സനലിനെ തൂങ്ങിയ നിലയിലും മറ്റൊരു മുറിയിൽ സുമിയെ വെന്ത് നിലയിലും കണ്ടെത്തിയിട്ടുള്ളത് ആറും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളിൽ ആറു വയസ്സുകാരന്റെ നിലയാണ് അതീവ ഗുരുതരമായിട്ട് തുടരുന്നത് ഒരു അയൽവാസി തന്റെ മകനെ കാത്ത് രാത്രി ഏറെ വൈകി അവിടെ ഇരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായത് ഇല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിയെന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം കുടുംബം നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു അയൽവാസി അത് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളുടെ ജീവനും കൂടെ നഷ്ടപ്പെട്ടേനെ കുട്ടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് ആത്മഹത്യ കുറിപ്പും കണ്ടെത്തിയിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതയെന്ന് കുറിപ്പിലുണ്ട് സുമിയുടെ കൈപ്പടിയിലാണ് കുറിപ്പുള്ളതെന്നാണ് വിവരം ം സനൽ തൂങ്ങി മരിച്ചതിന് പിന്നാലെ സുമി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് തീ കൊളുത്തുകയായിരുന്നു എന്നും തീ ശേഷം സനൽ തൂങ്ങി മരിച്ചതാവാമെന്നും പോലീസ് സംശയിക്കുന്നു മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സനലും സുമിയും അങ്കമാലി തുറവൂർ ജംഗ്ഷനിൽ അക്ഷയ കേന്ദ്രം നടത്തിവരികയാണ് വരികയാണ് കുറച്ചു നാളുകൾക്ക് മുൻപും സമാനമായ രീതിയിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു മാറഞ്ചേരി കാഞ്ഞിരമുക്ക് പുറങ്ങിൽ ഗൃഹനാഥൻ കിടപ്പ് പെട്രോൾ ഒഴിച്ച് തീയിട്ടതിനെ തുടർന്ന് ഗുരുതരപ്പുള്ളലേറ്റ് മൂന്ന് പേരായിരുന്നു ഇത്തരത്തിൽ മരിച്ചിരുന്നത് അതും ആത്മഹത്യ തന്നെയായിരുന്നു ഗൃഹനാഥനായിട്ടുള്ള മണികണ്ഠൻ മാതാവ് സരസ്വതി മണികണ്ഠന്റെ ഭാര്യ റീന എന്നിവരായിരുന്നു ഇത്തരത്തിൽ മരിച്ചത് അത് കഴിഞ്ഞ ഒരു മാസം പോലെ പോലാകുന്നതിന് മുമ്പാണ് കേരളത്തിൽ ഇത്തരത്തിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്ന മറ്റൊരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭാര്യയോടൊപ്പം കിടന്നിരുന്ന മുറിക്ക് പുലർച്ചെ രണ്ടരയോടെയാണ് മണികണ്ഠൻ തീ കൊളുത്തിയത് മണികണ്ഠന്റെ മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്ക് പൊള്ളലേറ്റു ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുറിയിൽ നിന്ന് തീ പുറത്തേക്ക് പടർന്നതിനെ തുടർന്ന് വസ്ത്രത്തിനും പായ്ക്കും തീ പിടിച്ചാണ് കിടപ്പുരോഗിയായ സരസ്വതി മരിച്ചത് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അനിരുദ്ധനും നന്ദനയ്ക്കും പൊള്ളലേറ്റത് സമീപം ായ സജീവനാണ് മണികണ്ഠന്റെ വീട്ടിൽ നിന്ന് തീയും പുകയും കണ്ടത് കത്തിക്കരിഞ്ഞ ഗന്ധവും ഉണ്ടായിരുന്നു ഓടിച്ചെന്നപ്പോൾ വീട്ടിലുള്ളവരെല്ലാം പൊള്ളയറ്റ നിലയിലായിരുന്നു രണ്ടാഴ്ച മുൻപായിരുന്നു മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇതിനിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മണികണ്ഠന്റെ കടകളിൽ പപ്പടം വിതരണം ചെയ്യുന്ന ജോലിയാണ് റീന കാഞ്ഞിരമുക്ക് സ്കൂളിലെ ജീവനക്കാരിയാണ് നാട്ടുകാർ വാതിൽ ചവിട്ടി പൊളിച്ചാണ് അഞ്ചുപേരെയും പുറത്തെടുത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിൽ വെച്ചാണ് സരസ്വതിയും മണികണ്ഠനും റീനയും മരിച്ചത് മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു പെരുമടപ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു